കർത്താവേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. വിശേഷിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവത്തിന്റെ വചനം ധ്യാനിക്കേണ്ടത് നിശ്ചയമായും ദൈവസാന്നിധ്യത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിനെ നമുക്ക് വചനത്തെ, വചനം എന്ന് പറയുമ്പോൾ ബൈബിളിനെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ധ്യാനിക്കാം. ഏത് തരത്തിൽ എന്ന് പറയുമ്പോൾ അതിനെ തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് വായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് വേണ്ടി വായിച്ചു പഠിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനകത്തുള്ള തെറ്റുകൾ കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ വേണ്ടി വായിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് വേണമെങ്കിലും വായിക്കാം. പക്ഷേ വായിക്കുന്ന എല്ലാവരും വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അതിനകത്തുള്ള തർക്കങ്ങളെ കണ്ടെത്തുകയും എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ വേണ്ടി തർക്കശാസ്ത്രം പഠിക്കുന്ന ആളുകൾ കാര്യങ്ങളെ മനസ്സിലാക്കി അങ്ങനെ വായിക്കുന്നു. എന്നാൽ കൂടുതൽ ആളുകളും വായിക്കുന്നത് ധ്യാനിക്കാൻ വേണ്ടിയാണ്. അത് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവർക്ക് ആശ്വാസകരമായി തീരേണ്ടത് വേണ്ടിയാണ്. നമ്മൾ തുടർന്നു കൊണ്ട് പോരുന്ന ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് ഇന്നൊരു ഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5 അധ്യായം അതിൻ്റെ 1 വാക്യം. അപ്പോസ്തലൻ പൗലോസാണ് ഈ പുസ്തകം എഴുതിയത്. അത് കൊരിന്തോസിലുള്ള ദൈവസഭയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. 2 ലേഖനങ്ങളായിട്ടാണ് എഴുതപ്പെട്ടത്. 1 ഉം 2 ഉം ലേഖനങ്ങൾ നമുക്ക് ബൈബിളിനകത്ത് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിനകത്ത് 2 ലേഖനത്തിൻ്റെ 5 അധ്യായം 1 വാക്യം ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു വിഷയം ഇത് മരണത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. മരണമാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. മരണം നമുക്കറിയാം, മരണം എല്ലാവർക്കും സംഭവിക്കും. അത് സ്വാഭാവികമാണ്, സംഭവിക്കേണ്ടതാണ്. മരിക്കാതെ ആരും ചിരഞ്ജീവിയായി ജീവിച്ച ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമുക്ക് ഒരിടത്തും കിട്ടാനില്ല. മനുഷ്യൻ മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. ഇപ്പോൾ നമുക്കറിയാം പല അപകടത്തിലൂടെയൊക്കെ ചെറുപ്പക്കാരെ എത്രയോ കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. ക്യാൻസർ പോലുള്ള ഭീകരമായ രോഗങ്ങൾ വന്നിട്ട് ചെറുപ്രായത്തിൽ തന്നെ മരിക്കുന്ന അനവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മരണത്തിന് പ്രത്യേക പ്രായമൊന്നുമില്ല. പണ്ടൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള ആളുകളായിരുന്നു മരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ചെറുപ്പക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, യാഥാർത്ഥ്യമായ വിഷയമാണ്. എന്നാൽ ഇവിടെ ഒരു ക്രിസ്തീയ മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ മരണം, നിങ്ങൾക്ക് നിങ്ങൾ ബന്ധുക്കോസ്ത ശവസംസ്കാര ശുശ്രൂഷകളിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള ഏതൊരു ശവസംസ്കാര ചടങ്ങിലും വെച്ച് ബന്ധുക്കോസ്ത ശവസംസ്കാര ചടങ്ങെന്ന് പറയുന്നത് വിശേഷതയുള്ള ഒന്നാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് കരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആളുകളൊക്കെ കരയും, പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ കരയും, എന്നാൽ തന്നെ അവിടെ നടക്കുന്ന പ്രസംഗങ്ങളും ശുശ്രൂഷകളും പാട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റേതോ ലോകത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളൊരു സന്ദേശത്തെ ധ്വനിപ്പിക്കുന്നതാണ് അവിടെ നടക്കുന്ന പാട്ടുകളും അവിടെ നടക്കുന്ന പ്രാർത്ഥനയും വചനധ്യാനവും എല്ലാം തന്നെ അങ്ങനെയാണ്. മരിച്ചവരുടെ പ്രിയപ്പെട്ടവർ പോലും സാക്ഷി പറയാനൊരു അവസരം അവർ കൊടുത്താൽ അവർ പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിന് വേണ്ടി ജീവിച്ചിരുന്നുകൊണ്ട് അദ്ദേഹം നരകത്തിലേക്ക് പോവുകയില്ലെന്നും അദ്ദേഹം പോകുന്ന സ്ഥലം ഈ ഭൂമിയെക്കാളും വളരെ മനോഹരമായൊരു സ്ഥലത്തേക്കാണെന്നുള്ള പ്രത്യാശയുടെ വാക്കുകളാണ് എല്ലാവരും തന്നെ പറയുന്നത്. എങ്കിലും നമ്മളെ വിട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് മാനസികമൊരു സങ്കടം വരും, അതുകൊണ്ട് കരയുന്നു എന്നുള്ളത്. കരച്ചിലൊക്കെ വളരെ കുറവാണ് മിക്കയിടത്തും. കരയേണ്ട കാര്യം പോലും ഇല്ലെന്നുള്ളതാണ് ബൈബിൾ വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യാശ, ആ സമയത്ത് കർത്താവിനെ ആരാധിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തോലൻ കൊരിന്ത്യസിലുള്ള ദൈവമക്കൾക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഈ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്.
ഹോമ ഭവനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്. ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ച നമ്മുടെ ശരീരം മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. മണ്ണിലുള്ള സകല മൂലപദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. എന്തിനെങ്കിലും കുറവ് സംഭവിച്ചാൽ അതൊരു അസുഖമായിട്ട് വന്നിട്ട് ആ സാധനം സോഡിയം ആകട്ടെ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഓക്സിജന്റെ കണികളാകട്ടെ എന്താകട്ടെ അത് കുറവ് സംഭവിച്ചാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് അത് ക്ഷീണമായി നമ്മുടെ ശരീരത്തിന് ബലഹീനമായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. മണ്ണിലുള്ള സകല ധാതു ലവണങ്ങളും അടങ്ങിയിരിക്കുന്ന ശരീരത്തിലാണ് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മണ്ണുകൊണ്ടാണ് മനുഷ്യ ശരീരത്തെ നിർമ്മിച്ചതെന്നുള്ളതാണ്. ഇവിടെ ഹോമ ഭവനം എന്നാണ് ശരീരത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു ക്രിസ്തുവിലായവൻ ഒരുവൻ മരിച്ചാൽ യേശു ക്രിസ്തുവിനെ അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് വിളിച്ച് സ്വാഗതം ചെയ്ത ഒരു മനുഷ്യൻ മരിച്ചാൽ വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, അവൻ മരിച്ചു കഴിയുമ്പോൾ അവന് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മരണമില്ലാത്ത, കരച്ചിലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സങ്കടമില്ലാത്ത, വിലാപങ്ങളില്ലാത്ത, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു മറ്റൊരു മണ്ഡലത്തിലേക്കുള്ള മറ്റൊരു ലോകത്തിലേക്കുള്ള എൻട്രിയാണ് മരണമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഏത് മരണത്തിൽ? ഭക്തന്മാരുടെ മരണം. മരണം പലവിധമുണ്ട്. സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. ആത്മഹത്യ പാപമാണ്. കാരണം അതിന് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ തന്നെ തന്നെ കൊല്ലുകയാണ്. കൊലപാതകം പാപമായതുകൊണ്ട് ആത്മഹത്യയും പാപമാണ്. കാരണം തന്നെ തന്നെ കൊല്ലുകയാണ്. ജനിപ്പിച്ച സർവശക്തൻ ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ ആയുസ് എടുക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കൊലപാതകം പാപമാണ്. നമുക്ക് നമ്മളെ തന്നെ കൊല്ലുവാനോ മറ്റൊരാളെ കൊല്ലുവാനോ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത്. യുദ്ധത്തിൻ്റെ സ്ഥിതി വേറെ, അത് അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ വൈരാഗ്യബുദ്ധിയോടെ ഒരുവരെ കൊല്ലുവാൻ ശ്രമിക്കുന്നു, അത് പാപമാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെ തന്നെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത് പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ കാരണം ജീവനെ തന്നവന് മാത്രമേ ജീവനെ തിരികെ എടുക്കാനുള്ള അവകാശമുള്ളൂ എന്നുള്ളതാണ്. എനിക്കറിയാം എത്രയോ ആളുകൾ മരണാസന്നതമായി കോമയിൽ കിടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ പരിചരിക്കുകയാണ്. ഹോം നേഴ്സിനെയൊക്കെ വീടുകളിൽ നിർത്തി അവരെ പരിചരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊടുത്താൽ ആ വ്യക്തി മരിക്കാത്തക്ക നിലയിലുള്ള ഇഞ്ചക്ഷനുകളുണ്ട്. അങ്ങനെ കൊല്ലാതിരിക്കാനെന്ന് വെച്ചാൽ മരണത്തെ ആർക്കും കൊടുക്കാൻ ഉള്ള അവകാശം ദൈവം കൽപ്പിച്ചു. ഡോക്ടർമാരൊക്കെ അത് അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താനുള്ള ശ്രമം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ ഭൗമ ശരീരം നമ്മുടെ നശിച്ചു പോകും, എന്നാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, ഈ ഭൗമ ശരീരം നശിച്ചു പോയാലും ക്രിസ്തുവിലുള്ളൊരുവന് മറ്റൊരു ഭവനം, മറ്റൊരു ശരീരം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിണ്ണിൻ്റെ ശരീരമാണ്. ഇത് മണ്ണിൻ്റെ ശരീരമായാൽ അത് വിണ്ണിൻ്റെ ശരീരമാണ്. മണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷീണവും പ്രയാസവും രോഗവും അസ്വസ്ഥതയും നിരാശയും സങ്കടങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും എന്നുവേണ്ട അടിക്കടി അനുദിനം പ്രശ്ന സങ്കീർണമായ ഈ ലോക ജീവിതത്തിൽ ഇതിന് കർത്താവിനെ അറിയുന്നൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് മരണം കൊണ്ട് മറ്റൊരു എൻട്രി, മറ്റൊരു പ്രവേശന, മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നുള്ളൊരു വലിയ ഒരു സന്തോഷമാണ് ബൈബിൾ നമ്മളെ വരച്ചു കാട്ടുന്നത്. അത് സത്യവുമാണ്, അത് 100% വിശ്വസിക്കാൻ പറ്റിയ ഒരു വിഷയവും കൂടിയാണ്. കാരണം ഒത്തിരി തെളിവുകൾ അതിനകത്ത് ബൈബിളിനകത്ത് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ ഈ കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു നമുക്കൊരു നിത്യജീവൻ പ്രദാനം ചെയ്യാനാണ് വന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴി സ്വർഗത്തിലേക്കുള്ള വഴി. സത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യം, ദ റിയൽ എന്ന് പറയുന്നത്, റിയൽ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവാണ്. യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും മായക്കാഴ്ചകൾക്ക് പുറകെയാണ് പോകുന്നത്, മായകൾക്ക് പുറകെയാണ് പോകുന്നത്. യാഥാർത്ഥ്യമല്ലാത്ത പല സംഭവങ്ങളും പല ആളുകളും യാഥാർത്ഥ്യം എന്നതുപോലെ അവതരിപ്പിച്ചിട്ട് മനുഷ്യനെ വശീകരിച്ച് അവനെ കൊന്നുമുടിക്കേണ്ടതിന് സകലവിധമായ തന്ത്രങ്ങളും മെനയുന്ന ഈ സാഹചര്യത്തിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മളോട് വിളിച്ചു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യം എല്ലാ സത്യം എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി ഇത്ര മനസ്സിലാക്കിയാൽ മതി. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% വിശ്വസിക്കുവാൻ യോഗ്യമായ വചനങ്ങളാണ്. 2, യേശു സത്യമായിരുന്നു. 3,
യേശു പറഞ്ഞ സ്വർഗ്ഗം സത്യമാണ്. യേശു പറഞ്ഞ സ്വർഗ്ഗം മനുഷ്യന്റെ സങ്കൽപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു സ്വർഗ്ഗമാണ്. മനുഷ്യ സങ്കൽപ്പം മനുഷ്യന്റെ ഈ മനുഷ്യൻ എങ്ങനെയാണ് സങ്കൽപ്പിക്കുന്നത്? മനുഷ്യൻ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് മനുഷ്യൻ സങ്കൽപ്പിക്കുന്നത്. അതിനപ്പുറമൊന്നും മനുഷ്യൻ സങ്കല്പിക്കാൻ കഴിയത്തില്ല. കഴിയുമോ? മനുഷ്യനുണ്ടാക്കിയ സ്വർഗങ്ങളൊക്കെ നോക്കി, അതൊക്കെ മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല സ്വർഗങ്ങളിലൊക്കെ ഉള്ള അവസ്ഥ. മനുഷ്യനുണ്ടാക്കുന്ന ഒരു കഥ നോക്കി, ആ കഥയ്ക്കകത്ത് മനുഷ്യ ഈ ലോക ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന വിഷയങ്ങളല്ലേ കഥയിൽ അവതരിപ്പിക്കപ്പെടുന്നത്? മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളെ നോക്കി, മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളെല്ലാം മനുഷ്യനെ പോലെ ചിന്തിക്കുകയും മനുഷ്യനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളെയാണ് അവൻ ഉണ്ടാക്കിയത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ആശയം, ഒരു വിണ്ണിൻ്റെ ശരീരത്തിൻ്റെ ആശയം, ഒരു ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു ആശയം പറയുന്നതിൻ്റെ സത്യസന്ധത നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിശുദ്ധ ബൈബിളിൽ കൂടെയാണ്. അതാണ് യേശു ക്രിസ്തു നമുക്ക് തരുന്ന ആ ശരീരം. അവിടെ സത്യത്തിൽ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനം കഴിയും, ഒരു ദൂതനെ പോലെ, ഏഞ്ചൽസിനെ പോലെയുള്ള ഒരു ശരീരം മനുഷ്യരായ നമുക്ക് ദൈവം നൽകിത്തരാമെന്നൊരു വാക്തത്വം ദൈവത്തിൽ നിന്നുണ്ട്. മരണശേഷം ക്രിസ്തുവിലായ ഒരുവൻ മരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു മാറ്റമാണ്. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിന് ഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് ആ കെട്ടിടം. ആ ശരീരം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ആരെ? ഏത് ദൈവത്തിൻ്റെ? സർവശക്തനായ ഭൂമിയെയും ഭൂമണ്ഡലം നിർമ്മിച്ച മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ദൈവത്തിൻ്റെ ഒരു പുനർ സൃഷ്ടി, ഒരു പുനർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു അനുഗ്രഹമാണ് ആ ഭവനം എന്ന് പറയുന്നത്. അത് ആണ് നമുക്ക് ദൈവം ദാനമേ നൽകുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരായ അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ ആരാധിച്ച ഞങ്ങൾക്ക് മരണമെന്ന് പറയുന്നത് യാതൊരു ഭയവുമില്ലാത്ത ഞങ്ങളുടെ ജീവിതം സന്തോഷം നൽകുന്നൊരു വസ്തുതയാണ്. എന്നാൽ ഭൂമി ഞങ്ങളായിരിക്കുന്ന സമയം അത്രയും കാലം വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കണം എന്നുള്ള ഒറ്റ കാരണത്തുവല്ലാണ് സ്തോത്രം നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത്. എന്നാൽ അതിനുശേഷമുള്ള ഒരു വലിയ എൻട്രി, മരണം മുഖാന്തരം ലഭിക്കുന്നൊരു വലിയ പ്രവേശനം, അത് വിണ്ണിൻ്റെ ലോകത്തേക്കാണ്, സ്വർഗത്തിലേക്കാണ്, സ്വർഗീയ അനുഭവങ്ങളിലേക്കാണ്. അതിനെക്കുറിച്ചാണ് ആ അഞ്ചാമത്തെ അധ്യായം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ. നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ വീണ്ടും ആ രണ്ട് കുരിന്ത്യർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം തുടർന്ന് വായിക്കുക. അത് വായിക്കുമ്പോൾ കാര്യങ്ങളെ കുറച്ചും കൂടെ എളുപ്പം, കുറച്ചും കൂടെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനകത്ത് ഒത്തിരി ഏറെ കാര്യങ്ങൾ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ഞാൻ വായിച്ചിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അതുകൊണ്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞെരുങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആരാധനയും പാട്ടും പ്രാർത്ഥനയും പ്രത്യാശയുമൊക്കെ ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങൾ പറയുവാനുള്ള കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മരണ വീടുകളിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മരണ വീടുകളിൽ കർത്താവിനെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മരണ വീടുകളിൽ സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കാരണം സ്വർഗത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ട് അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടായിട്ട് ആരെങ്കിലും യേശുവിനെ ഹൃദയത്തിനങ്ങ് സ്വീകരിച്ചാൽ അവന് ലഭിക്കുന്നതായ നിത്യമായ രക്ഷയെ മുൻകണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രസംഗിക്കുകയും വീണ്ടും വീണ്ടും ഞങ്ങൾ സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള ജീവിതം തീരും, മരണം കൊണ്ട് തീരും. എന്നാൽ മരണം കൊണ്ട് തീരാത്ത മറ്റു ജീവിതം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ഫ്രീ ആണ്, സൗജന്യമായ രക്ഷയിൽ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത് ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെയും ദൈവം സ്നേഹിക്കുന്നു, നിന്നെയും വിളിക്കുന്നു ഒരു പുതിയ ജീവനായി, പുതിയ ഒരു സത്യത്തിലേക്ക്, പുതിയൊരു നിത്യതയിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക് നിങ്ങളെ ദൈവം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾക്ക് തന്ന നല്ല പ്രത്യാശയ്ക്കായി നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. പ്രിയപിതാവേ, ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ കർത്താവിൻ്റെ ദിവ്യമായ സ്നേഹത്തെ അറിയുവാൻ
ഈ വിൺമയമായ ഈ മൺമയമായ ശരീരം വിട്ടിട്ട് വിൺമയമായ ശരീരം യേശുക്രിസ്തു മുഖാന്തരം പ്രാപിക്കുമെന്നുള്ള ഒരു വലിയ ദർശനം അവർക്ക് ഏറ്റെടുക്കാൻ അവനെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ദാനമായ ആ വലിയ അനുഗ്രഹം വലിയ നന്മ വലിയ കെട്ടിടത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിക്കുന്ന സകല നന്മകളെ ഓർത്ത് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.